നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നവീൻ ബാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പി ദിവ്യെതിരെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇരയോടൊപ്പമാണെന്നും പി പി ദിവ്യയുടെ ഭാഗത്താണ് തെറ്റെന്ന് ജനത്തിനും മനസ്സിലായെന്നും ഗണേഷ് കുമാർ പറഞ്ഞു കണ്ണൂർ കളക്ടർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകും നവീൻ ബാബുവിന്റെ കുടുംബത്തിൽ താല്പര്യത്തിനാണ് പ്രാധാന്യം അന്വേഷണത്തിൽ വീട്ടുവീഴ്ച ഉണ്ടാകുമെന്ന് ആരും കരുതേണ്ട അന്വേഷണത്തിൽ വെള്ളം ചേർക്കില്ലെന്ന് നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എ ഡി എം നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്ന് വ്യക്തമാകുന്ന റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിനും പമ്പിന് അനുമതി വൈകിപ്പിച്ചതിനും തെളിവില്ലെന്ന് റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തെറ്റ് പറ്റിയെന്ന് നവീൻ ബാബു പറഞ്ഞു വന്ന കളക്ടറുടെ മൊഴിയും റിപ്പോർട്ടിലുണ്ട് എന്നാൽ എന്തുദ്ദേശിച്ചാണ് ഇത് പറഞ്ഞതെന്ന് റിപ്പോർട്ടിൽ പറയുന്നില്ല ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട് റവന്യൂ മന്ത്രി കെ രാജൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി യാത്രയപ്പ് ചടങ്ങിടെ ദിവ്യ നടത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെയായിരുന്നു നവീൻ ബാബു ജീവനൊടുക്കിയത് എ ഡി എം കൈക്കൂലി ആവശ്യപ്പെട്ടുവെന്ന് ആരോപിച്ച പി പി ദിവ്യ പത്തനംതിട്ടയിൽ ഈ രീതിയിൽ പ്രവർത്തിക്കരുതെന്നും പറഞ്ഞിരുന്നു രണ്ട് ദിവസത്തിനകം മറ്റു വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്നും ദിവ്യ പറഞ്ഞു ഇതിനു പിന്നാലെ നവീൻ ബാബുവിനെ കാർട്ടേഴ്സിൽ തൂങ്ങിമരിച്ചിൽ കണ്ടെത്തുകയായിരുന്നു അതിനിടെ ഒരു തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു പറഞ്ഞതായുള്ള തന്റെ മൊഴി കളവാണോ എന്ന് പോലീസ് എന്ന് കളക്ടർ അരുൺ കെ വിജയൻ പറയുന്നതിനിടെ അതിനെ സംശയത്തിൽ നിർത്തുന്ന വിവരങ്ങളും പുറത്ത് യാത്രയപ്പ് ചടങ്ങിൽ എന്തുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യയുടെ ആരോപണത്തിന് എ ഡി എം നവീൻ ബാബു ആ യോഗത്തിൽ തന്നെ മറുപടി പറഞ്ഞു അത് റെക്കോർഡ് ചെയ്യാനോ ചാനലിൽ നൽകാനോ ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇങ്ങനെയൊരു കളക്ടർക്കൊപ്പം ജോലി ചെയ്യേണ്ടി വന്നതിനെയാണോ ഒരു തെറ്റുപറ്റിയെന്ന തരത്തിൽ നവീൻ ബാബു പറഞ്ഞു തന്ന വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തേക്ക് വരുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ കളക്ടറേറ്റിലെ യാത്രയ്പ്പ് തനിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾക്ക് കണ്ണൂർ എ ഡി എം കെ നവീൻ ബാബു ആ ചടങ്ങിൽ വച്ചു പ്രസംഗത്തിൽ മറുപടി നൽകിയെന്ന വിവരം പുറത്തു വരുമ്പോൾ തെളിയുന്നത് കളക്ടറുടെ വാക്കുകളിൽ അസ്വാഭാവികതയാണ് പെട്രോൾ പമ്പിന്റെ പരിശോധനയ്ക്ക് തെരഞ്ഞെടുപ്പ് കാല തിരക്കിനിടയിലും ഒന്നിലേറെ തവണ സ്ഥലം സന്ദർശിച്ചിരുന്നുവെന്നും മനഃപൂർവ്വം ഫയൽ വൈകിപ്പിച്ചിട്ടില്ലെന്നുമാണ് എ ഡി എം പറഞ്ഞത് കാസർകോട്ട് നിന്ന് പത്തനംതിട്ടയിലേക്ക് നേരിട്ട് സ്ഥലം മാത്രം ലഭിക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് കണ്ണൂരിൽ ജോലി ചെയ്യാൻ ആരും തയ്യാറാകാതിരുന്നതിനാലാണ് താൻ നിയോഗിക്കപ്പെട്ടതെന്നും പറഞ്ഞിരുന്നു ഇങ്ങനെ വിശദീകരണം നൽകിയിട്ടും കളക്ടർ മാപ്പ് പറഞ്ഞുവെന്ന് വരുത്തി തീർത്ത് പി പി ദിവ്യയെ രക്ഷിക്കാൻ ശ്രമിച്ചുവെന്നാണ് വ്യക്തമാകുന്നത് അതേസമയം പി പി ദിവ്യ സെനറ്റ് അംഗമായി തുടരുന്നതിൽ കണ്ണൂർ സർവകലാശാലയുടെ വിശദീകരണം തേടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പൊതുപ്രവർത്തകനും ഹൈക്കോടതി അഭിഭാഷകനുമായ കുളത്തൂർ ജയ്സിംഗ് നൽകിയ പരാതിയിലാണ് ഇടപെടൽ ഒരാഴ്ചക്കുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് ഗവർണർ അറിയിച്ചിരിക്കുന്നത് കണ്ണൂർ സർവകലാശാല സെനറ്റ് അംഗമായി പി പി ദിവ്യെ പരിഗണിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനാലാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ സർക്കാരാണ് ദിവ്യ സെനറ്റ് അംഗമായി ശുപാർശ ചെയ്തത് വൈസ് ചാൻസലറുടെ വിശദീകരണം കൂടി വന്നശേഷം സെനറ്റ് അംഗം എന്ന നിലയിൽ നിന്നും ദിവ്യയെ ഉടൻ നീക്കം ചെയ്യാനാണ് സാധ്യത